Hello friends, welcome back to my channel. Appa innu nammal easy aayittu enganeyana valare taste odu koodiittulla oru wet sandwich recipe try cheyyunnathaanu kaanikkan ponathu. Appa enganeyana idu undaaki edukkunnathu namukkonu nokkam. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അൽസാഫി എന്നുള്ള ബ്രാൻഡിൻ്റെ മോസറോള ചീസാണ് എടുത്തിട്ടുള്ളത് ഇത് ഒരു പാക്കറ്റിൽ 200 ഗ്രാം ആണ് വരുന്നത് ഞാനിപ്പോൾ ഇവിടെ 200 ഗ്രാം മോസറോള ചീസും ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞ സവാള 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് തൽക്കാലം 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളകിന്റെ പൊടിയും 1/2 ടീസ്പൂൺ പാവ്ബജി മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ എവറസ്റ്റ് എന്നുള്ള ബ്രാൻഡിന്റെ പാവ്ബജി മസാലയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പാവ്ബജി മസാല ഇല്ലാന്നുണ്ടെങ്കിൽ ചാട്ട് മസാലയും ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചില്ലി സോസാണ് എരിവിനായിട്ട് അപ്പം അതും 2 ടീസ്പൂൺ ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു പിടി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾക്ക് ചീസിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും പിന്നെ നമ്മൾ ഇനി ബട്ടർ ഉപയോഗിക്കുന്നുണ്ട് അതിലൊക്കെ ഉപ്പ് ഉണ്ടാവും അതുകൊണ്ടാണ് ഉപ്പ് കൊടുക്കുമ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് ചേർത്ത് കൊടുക്കണം എന്ന് പറയുന്നത് ഉപ്പ് കൂടിപ്പോവാതെ നോക്കാം ഇനി നമുക്കിത് ബ്രെഡിലേക്ക് ഈ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ടീസ്പൂണാണ് ഉള്ളിൽ വെച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മിക്സും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് വെച്ച് കൊടുത്തിട്ട് മറ്റേ ബ്രെഡ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ 6 പീസ് ബ്രെഡിലേക്കുള്ള മിക്സാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യത്തെ 2 പീസ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് കൊണ്ടുവരാം അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പം നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബ്രെഡിൻ്റെ പീസുകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ 2 ബ്രെഡാണ് ഞാനിപ്പോൾ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്ത് കൊണ്ടുവരാൻ പോണത് അപ്പോൾ ഇതിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് കാരണം ഉള്ളിലുള്ള ആ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവണം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യരുത് ബട്ടർ കരിഞ്ഞു പോവുകയും ചെയ്യും അപ്പം ഇതിപ്പോൾ അടിഭാഗത്തേക്കുള്ള ബട്ടറാണ് അപ്പോൾ അടിഭാഗം ഇപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കണ്ടല്ലോ ഇങ്ങനെ മൊരിഞ്ഞ് കിട്ടണം ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലേക്കും കുറച്ച് ബട്ടർ തൂവി കൊടുക്കാനുണ്ട് അതിനായിട്ട് 1 ടീസ്പൂൺ ബട്ടർ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് അലിഞ്ഞിട്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുമ്പം മറ്റേ സൈഡിലേക്കും ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു ബട്ടർ എത്തും അപ്പോൾ നമുക്ക് രണ്ട് ഭാഗത്തും ബട്ടർ ടോപ്പായിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ രണ്ട് സൈഡും ഇപ്പോൾ ഇവിടെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം അപ്പോൾ നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഡയഗണലായിട്ട് ഒരു കത്തി വെച്ചിട്ട് പതുക്കെ കട്ട് ചെയ്തിട്ടെടുക്കുക അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ച് ചെയ്താലാണ് നമ്മുടെ ചീസ് ഒന്ന് മെൽറ്റായി കിട്ടുള്ളൂ കണ്ടല്ലോ ഇതുപോലെ മെൽറ്റായിട്ട് കിട്ടണം അതിനാണ് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതിൻ്റെ കൂടെ സോസ് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അത് ഒറ്റയ്ക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക